ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ജി എസ് മെയിൻസിന്റെ പുതിയ സിലബസ് പ്രകാരം ജീവശാസ്ത്രം എന്ന മെയിൻ ടോപ്പിക്കിന്റെ താഴെ വരുന്ന അഞ്ച് സബ് ടോപ്പിക്സ് ആണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഈ അഞ്ച് സബ് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമ്മൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അഞ്ച് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകളും കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പൊ ഒരു സെക്ഷൻ ഇനി വരാനിരിക്കുന്ന എൽ ജി എസ് എൽ ഡി സി മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഇത് അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഷെയർ ചെയ്യാനും മറക്കരുത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യ ചോദ്യം മനുഷ്യന്റെ പേശികളിൽ എത്ര ശതമാനം ജലമുണ്ട് മനുഷ്യന്റെ പേശികളിൽ എത്ര ശതമാനം ജലമുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി അഞ്ച് ശതമാനം ബിശപ്പിനെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏത് ബിശപ്പിനെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഉത്തരം ഓപ്ഷൻ സി ഹൈപ്പോതലാമസ് തലാമസ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏത് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ സി വാസോപ്രസിൻ മർമ്മമില്ലാത്ത രക്താണു ഏതാണ് മർമ്മമില്ലാത്ത രക്താണോ ഉത്തരം ഓപ്ഷൻ എ ചുവന്ന രക്താണോ വൃക്കയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാണ് വൃക്കയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഓപ്ഷൻ എ കോർട്ടക്സ് മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഹിബോ ക്യാമ്പസ് മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഹിബോ ക്യാമ്പസ് ഓപ്ഷൻ എ മസ്തിഷ്ക മസ്തിഷ്കത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമേത് മസ്തിഷ്കത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഓപ്ഷൻ എ തലാമസ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഉത്തരം ഓപ്ഷൻ സി വൃക്ക നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ എത്ര ശതമാനമാണ് മസ്തിഷ്കം ഉപയോഗിക്കുന്നത് നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ എത്ര ശതമാനമാണ് മസ്തിഷ്കം ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി ഇരുപത് ശതമാനം രക്തത്തിന്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ രക്തത്തിന്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ ഓപ്ഷൻ എൻപത്തി അഞ്ച് ശതമാനം ടൈഡൽ വോളിയം എന്ന പദം ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടൈഡൽ വോളിയം എന്ന പദം ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ശ്വാസകോശം അടുത്ത ചോദ്യം ഏതിന്റെ മറ്റൊരു പേരാണ് ഏതിന്റെ മറ്റൊരു പേരാണ് ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റ് മനുഷ്യന് എത്ര ജോടി ഉമ്മിനീർ ഗ്രന്ഥികളാണുള്ളത് മനുഷ്യന് എത്ര ജോടി ഉമ്മിനീർ ഗ്രന്ഥികളാണുള്ളത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഓപ്ഷൻ എ ഫൈബ്രനോജൻ ഏറ്റവും വലിയ കോശമേത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഓപ്ഷൻ ബി അണ്ടം ഐറിന് നിറം നൽകുന്നത് ഐറിസിന് നിറം നൽകുന്നത് ഓപ്ഷൻ ബി മെലാനിൻ മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപാദിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപാദിപ്പിക്കുന്നത് ഓപ്ഷൻ ബി കരൾ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഓപ്ഷൻ ഡി കരൾ ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ ബി വൃക്ക അടുത്ത ചോദ്യം ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിന് വേണ്ട സമയം എത്ര ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് വേണ്ട സമയം ഓപ്ഷൻ സി പോയിന്റ് എട്ട് സെക്കൻഡ് ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് അടിസൺ രോഗം ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ അഡ്രിനൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി ആറ് മനുഷ്യ നേത്രത്തിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപപ്പെടുന്നത് മനുഷ്യനേത്രത്തിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപപ്പെടുന്നത് ഓപ്ഷൻ എ റെറ്റിന മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഓപ്ഷൻ ോം മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏത് മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത ഓപ്ഷൻ ഡി ഹൃദയപേശി മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണുന്നത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണുന്നത് ഓപ്ഷൻ ഡി മസ്തിഷ്കത്തിൽ മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി അല്ലെങ്കിൽ നായിക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ ഡി പിട്രി ഗ്രന്ഥി അമിലേസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത് അമിലേസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ബി അന്നജം അമിതമായ ലഹരിപാനീയങ്ങളുടെ ഉപയോഗം ഏത് അവയവത്തെയാണ് സാരമായി ബാധിക്കുന്നത് അമിതമായ ലഹരിപാനീയങ്ങളുടെ ഉപയോഗം ഏത് അവയവത്തെയാണ് സാരമായി ബാധിക്കുന്നത് ഓപ്ഷൻ ഡി കരൾ മദ്യം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് മദ്യം തലച്ചം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ ബി സെറിബെല്ലം അടുത്ത ചോദ്യം ചാർട്ട് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി കാഴ്ചശക്തി രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്താണു ഏതാണ് രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്താണു ഓപ്ഷൻ ബി ഷേത് രക്താണോ ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീര അവയവം ഏതാണ് ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീര അവയവം ഓപ്ഷൻ ഡി ഹൃദയം അടുത്ത ചോദ്യം മനുഷ്യ ശരീര കോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര മനുഷ്യ ശരീര കോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ഓപ്ഷൻ ബി നാൽപ്പത്തി ആറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഓപ്ഷൻ ഡി സ്പ്ലീൻ മനുഷ്യന്റെ നീളം എത്രയാണ് മനുഷ്യന്റെ നീളം ഓപ്ഷൻ സി ഒന്ന് പോയിന്റ് നാല് മീറ്റർ പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏതാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഓപ്ഷൻ സി കാൽസ്യം ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഏത് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻ സി ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ സി അഡ്രിനാലിൻ വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏത് വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഓപ്ഷൻ ബി നെഫ്രോൺ പുരുഷനെ ശസ്ത്രക്രിയയുടെ പേരെന്ത് പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് ഓപ്ഷൻ എ വസക്ടമി മനുഷ്യ ശരീരത്തിലുള്ള ആകെ പേശികളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിലുള്ള ആകെ പേശികളുടെ എണ്ണം ഓപ്ഷൻ ഡി അറുനൂറ്റി മുപ്പത്തി ഒൻപത് മനുഷ്യരക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് മനുഷ്യരക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻ ബി ഏഴ് പോയിന്റ് നാല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് മനുഷ്യ ശരീരത്തിലെ അവയവം ഏത് ഓപ്ഷൻ സി തൊക്ക് നട്ടലിലെ ആദ്യത്തെ കശേരുവിന്റെ പേരെന്താണ് നട്ടലിലെ ആദിത്യ കശേരുവിന്റെ പേര് ഓപ്ഷൻ ബി അറ്റ്ലസ് മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് അടുത്ത ചോദ്യം മനുഷ്യന്റെ നഖത്തിലും മുടിയിലും അടങ്ങിയിരിക്കുന്ന മാംസ്യമേത് മനുഷ്യന്റെ നഖത്തിലും മുടിയിലും അടങ്ങിയിരിക്കുന്ന മാംസ്യം ഓപ്ഷൻ ബി കെരാറ്റിൻ കോശത്തിലെ ജനിതക വസ്തു ഏതാണ് കോശത്തിലെ ജനിതക വസ്തു ഏതാണ് ഓപ്ഷൻ എ ഡി എൻ എ അണലി വിഷം ഏതിനെയാണ് ബാധിക്കുന്നത് അണലിവിഷം ഏത് അവയവ വ്യവസ്ഥയെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ സി രക്തപര്യന വ്യവസ്ഥയെ ഗ്ലൈക്കോജൻ പ്രധാനമായും സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ് ക്ലൈക്കോജൻ പ്രധാനമായും സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി കരളിലും പേശികളിലും ഏത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് അറിയപ്പെടുന്നത് ഏത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കോർണിയ മനുഷ്യഹൃദയത്തിന്റെ ശരാശരി ഭാരം എത്രയാണ് മനുഷ്യ ഹൃദയത്തിന്റെ ശരാശരി ഭാരം ഓപ്ഷൻ സി മുന്നൂറ് ഗ്രാം മാറ്റിവക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യാവയവം മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ ഓപ്ഷൻ സി വൃക്ക എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി ഉത്തരം ഓപ്ഷൻ ബി കരൾ ആറെന്നൈയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസ് ഏത് ചോദ്യം ഇങ്ങനെ വായിക്കുക ആറന്നേയിൽ മാത്രം അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസ് ഓപ്ഷൻ സി യുറാസിൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ആഞ്ചിയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ആഞ്ചിയോളജി ഓപ്ഷൻ എ രക്തക്കുഴലുകൾ മൂർഖന്റെ വിഷം ഏതിനെയാണ് ബാധിക്കുന്നത് മൂർഖന്റെ വിഷം ഏത് അവയവ്യവസ്ഥയെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ എ നാഡീ വ്യവസ്ഥ ഹീമോസയാനിൻ രക്തത്തിന് ഏത് നിറമാണ് നൽകുന്നത് ഹീമോസയാനിൻ രക്തത്തിന് ഏതു നിറമാണ് നൽകുന്നത് ഓപ്ഷൻ സി നീല മുട്ടുചിരട്ടെ ശാസ്ത്രീയ നാമം എന്താണ് മുട്ടുചിരട്ട ശാസ്ത്രീയ നാമം ഓപ്ഷൻ ഡി പറ്റല്ല പ്ലേറ്റ്ലെറ്റുകളുടെ ജീവിതകാലം എത്ര ദിവസമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ജീവിതകാലം എത്ര ദിവസമാണ് ഓപ്ഷൻ സി ഏഴു ദിവസം മനുഷ്യന്റെ ആമാശയത്തിൽ എത്ര അറകളുണ്ട് മനുഷ്യന്റെ ആമാശയത്തിൽ എത്ര അറകളുണ്ട് ഓപ്ഷൻ ബി ഒന്ന് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി വൃക്കയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏത് വൃക്കയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഓപ്ഷൻ എ അഡ്രിനൽ ഗ്രന്ഥി മനുഷ്യന്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്ര ഗ്രാമാണ് മനുഷ്യന്റെ ഒരു വൃക്കയുടെ ശരാശരി ഭാരം എത്ര ഗ്രാം ആണ് ഓപ്ഷൻ എൻപത് ഗ്രാം ഏത് അവയവം നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഹിസ്റ്ററക്ടമി ഏത് അവയവം നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഹിസ്റ്ററക്ടമി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഗർഭപാത്രം ചെറു മസ്തിഷ്കം അല്ലെങ്കിൽ മിനി ബ്രെയിൻ ലിറ്റിൽ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഓപ്ഷൻ ബി സെറിബെല്ലം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഓപ്ഷൻ സി ഗ്ലൂട്ടിയസ് മാക്സിമസ് ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്ന രക്താണോ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ മനുഷ്യന്റെ ഏറ്റവും ഭാരം കൂടിയ ആന്തരാവയവം മനുഷ്യന്റെ ഏറ്റവും ഭാരം കൂടിയ ആന്ധ്രാവയവം ഓപ്ഷൻ സി കരൾ ടെറ്റനി എന്ന രോഗം ഏതിന്റെ പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത് ടെറ്റനി എന്ന രോഗം ഏതിന്റെ പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ ബി പേശികളുടെ പ്രവർത്തനത്തെ ഏതിന്റെ മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ് ഏതിന്റെ മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ് ഓപ്ഷൻ സി ചുവന്ന രക്താണുക്കൾ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ രക്തം കണ്ണുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കണ്ണുകളെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ബി ഓഫ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി ആദമിന്റെ ആപ്പിൾ അല്ലെങ്കിൽ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ ഡി ഗ്രന്ഥി ഗ്രന്ഥി ഏതിന്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത് പരോട്ടഡ് ഗ്രന്ഥി ഏതിന്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി ചെവി ഏറ്റവും വലിയ നാഡി ഏറ്റവും വലിയ നാഡി ഓപ്ഷൻ എ വാഗസ് നാടി പാലിനെ തൈരാക്കുന്ന എൻസൈം ഏതാണ് പാലിനെ തൈരാക്കുന്ന എൻസൈം ഓപ്ഷൻ ഡി റെനി ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻ സി പീനിയൽ ഗ്രന്ഥി ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് ഏത് അവയവ വ്യവസ്ഥയെയാണ് ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് ഏത് അവയവ വ്യവസ്ഥയെയാണ് ഓപ്ഷൻ എ നാഡീ വ്യവസ്ഥയെ റെറ്റിനയുടെ ഏത് ഭാഗത്തിനാണ് കാഴ്ചശക്തി ഒട്ടുമില്ലാത്തത് റെറ്റിനയുടെ ഏത് ഭാഗത്തിനാണ് കാഴ്ചശക്തി ഒട്ടുമില്ലാത്തത് ഓപ്ഷൻ ബി അന്ത ബിന്ദു കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ട്വക്കിനെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ ഡെർമറ്റോളജി ആൽക്കഹോൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം ബാധിക്കുന്ന ശരീരഭാഗം ഉത്തരം ഓപ്ഷൻ ബി സെറിബല്ലം വൃക്കയുടെ പ്രധാന ധർമ്മം എന്താണ് വൃക്കയുടെ പ്രധാന ധർമ്മം ഉത്തരം ഓപ്ഷൻ സി വിസർജനം ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം ഏതാണ് ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം ഓപ്ഷൻ എ എപ്പിഗ്ലോട്ടിസ് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകമേത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകം ഉത്തരം ഓപ്ഷൻ എ മാംസ്യം മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമേത് മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഓപ്ഷൻ ഡി സെറിബ്രം സ്റ്റെൻ ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റെൻ ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഹൃദയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഓപ്ഷൻ സി കോശം വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ സി മൂന്ന് പേശീചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ഡി സെറിബല്ലം കരളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ് കരളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന വിഷവസ്തു ഓപ്ഷൻ സി അമോണിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം ഓപ്ഷൻ എ പല്ലിന്റെ ഇനാമൽ മനുഷ്യന് എത്ര ജ്ഞാനദന്തങ്ങളാണ് ഉള്ളത് ഓപ്ഷൻ സി നാല് മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി സ്പ്ലേ അടുത്ത ചോദ്യം കണ്ണിലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പിക്മാൻ കണ്ണിലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മൻ ഉത്തരം ഓപ്ഷൻ ബി റൊഡോപ്സിൻ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനായി രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനായി രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഓപ്ഷൻ എ സോഡിയം സിട്രേറ്റ് മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ എല്ലുകളുടെ എണ്ണം എത്ര മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ എല്ലുകളുടെ എണ്ണം ഓപ്ഷൻ എ എൺപത് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുടെ പേര് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുടെ പേര് ഉത്തരം ഓപ്ഷൻ ബി വെയിൻ ഹൃദയത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഉത്തരം ഓപ്ഷൻ ഡി കാർഡിയോളജി ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സ്പ്ലീ മനുഷ്യന്റെ പല്ലുകളുടെ എണ്ണം എത്ര മനുഷ്യന്റെ പല്ലുകളുടെ എണ്ണം ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് പിത്തരസം ഉൽപാദിപ്പിക്കുന്നത് എന്താണ് പിത്തരസം ഉൽപാദിപ്പിക്കുന്ന അവയവം ഓപ്ഷൻ ബി കരൾ ഏതിന്റെ ആവരണമാണ് മെനിഞ്ചസ് ഏതിന്റെ ണ് മെനിഞ്ചസ് ഉത്തരം ഓപ്ഷൻ സി മസ്തിഷ്കം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ലൈസോസൈൻ അടുത്ത ചോദ്യം ശരീരത്തിലെ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ഹോർമോണുകൾ ഒരു രക്തദാതാവിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കാൻ കഴിയുന്ന പരമാവധി രക്തത്തിന്റെ അളവ് എത്ര മില്ലി ലിറ്റർ ആണ് ഓപ്ഷൻ ഡി മുന്നൂറ് മില്ലി ലിറ്റർ ഏതിനെ ബാധിക്കുന്ന അസുഖമാണ് പയോറിയ ഏതിനെ ബാധിക്കുന്ന അസുഖമാണ് പയോറിയ ഉത്തരം ഓപ്ഷൻ സി മോണ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഓപ്ഷൻ സി ന്യൂറോൺ പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ പ്രൊജസ്ട്രോൺ ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപാദിപ്പിക്കുന്ന ശരീരവയവം ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപാദിപ്പിക്കുന്ന ശരീരവയവം ഓപ്ഷൻ എ കരൾ പാര തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ സി പാര തെർമോൺ ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഓപ്ഷൻ എ ഒ ഗ്രൂപ്പ് പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ബി ഒഡന്റോളജി ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓപ്ഷൻ സി എ ബി ഗ്രൂപ്പ് മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ സി നാല് ഹീമോസയാനിൻ എന്ന വർണ്ണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത് ഉത്തരം ഓപ്ഷൻ ബി ചെമ്പ് ആമാശയത്തിൽ വെച്ച് മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്ഞി അല്ലെങ്കിൽ എൻസൈം ഏതാണ് ആമാശയത്തിൽ വെച്ച് മാംസത്തെ ദഹിപ്പിക്കുന്ന ഓപ്ഷൻ ബി പെപ്സി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഫീമർ സെവൺ എന്നത് എന്താണ് ജാർവിക് സെവൺ എന്നത് ഓപ്ഷൻ ബി കൃത്രിമ ഹൃദയമാണ് ഏറ്റവും സർവസാധാരണമായ രക്തഗ്രൂപ്പ് ഏത് ഏറ്റവും സർവസാധാരണമായി കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻ എ ഒ ഗ്രൂപ്പ് മനുഷ്യനിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര മനുഷ്യനിലെ നട്ടെല്ലിലെ എണ്ണം ഓപ്ഷൻ ബി മുപ്പത്തിമൂന്ന് ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട പാളിയുള്ള സ്ഥലം ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട പാളിയുള്ള സ്ഥലം ഓപ്ഷൻ സി പെരീ കാർഡിയം ചുവന്ന രക്താണുക്കളെ ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് ചുവന്ന രക്താണുക്കളെ ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി അസ്ഥിമജയിൽ കരളിൽ ഗ്ലൂക്കോസ് ശേഖരിക്കുന്നത് ഏത് രൂപത്തിലാണ് കരളിൽ ഗ്ലൂക്കോസ് ശേഖരിക്കുന്നത് ഏത് രൂപത്തിലാണ് ഓപ്ഷൻ ബി ഗ്ലൈക്കോജൻ തോളസ്ഥയുടെ വൈദ്യശാസ്ത്ര നാമം എന്താണ് ോളസ്ഥയുടെ വൈദ്യശാസ്ത്ര നാമം ഓപ്ഷൻ സി ക്ലാവിൽ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫൈബ്രിനോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് രക്തം കട്ടപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫൈബ്രിനോജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി കരളിൽ മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് ഉമ്മനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഓപ്ഷൻ ബി ടയലിൻ മോണയ്ക്ക് പുറത്തുള്ള പല്ലിന്റെ ഭാഗമാണ് ഓപ്ഷൻ എ ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന വസ്തു രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഹെപ്പാരിൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി അല്ലെങ്കിൽ ധമനി ഓപ്ഷൻ എ അയോട്ട കരൾ ഉൽപാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ് താഴെ പറയുന്നവയിൽ കരൾ ഉൽപാദിപ്പിക്കുന്ന ദഹനരസം ഓപ്ഷൻ എ പിത്തരസം രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് താഴെ പറയുന്നവയിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ ബി സ്വിനോമീറ്റർ അടുത്ത ചോദ്യം മനുഷ്യന്റെ ഹൃദയമിടുപ്പ് നിരക്ക് മനുഷ്യന്റെ ഹൃദയമെടുപ്പ് നിരക്ക് എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓപ്ഷൻ സി ഓ ഗ്രൂപ്പ് രക്തത്തിന്റെ ദ്രാവക ഭാഗം എന്ന് പറയുന്നത് രക്തത്തിന്റെ ദ്രാവക ഭാഗം ഓപ്ഷൻ എ പ്ലാസ്മ എവിടെ വെച്ചാണ് ജലം ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ജലം ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഓപ്ഷൻ ബി വൻ വൻകുടലിൽ വെച്ച് കീഴ്ത്താടി എല്ലിന്റെ പേരെന്ത് കീഴ്ത്താടി എല്ലിന്റെ പേര് ഓപ്ഷൻ ബി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയേത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഓപ്ഷൻ ബി കരൾ മനുഷ്യന് എത്ര ജോഡി വാരിയെല്ലുകളാണുള്ളത് മനുഷ്യന് എത്ര ജോഡി വാരിയല്ലുകളാണുള്ളത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് പന്ത്രണ്ട് ജോഡി അസ്ഥികളിലെ പ്രധാന ഘടകം ഏത് അസ്ഥികളിലെ പ്രധാന ഘടകം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫൈറ്റ് മദ്യത്തിന്റെ ഉപഭോഗം കാരണം നാശം സംഭവിക്കുന്ന ശരീരഭാഗം ഏത് ഓപ്ഷൻ ഡി കരൾ ഏതിന്റെ എണ്ണം കുറയുന്ന അവസ്ഥയെയാണ് ലൂക്കോപീനിയ എന്ന് വിളിക്കുന്നത് ഏതിന്റെ എണ്ണം കുറയുന്ന അവസ്ഥയെയാണ് ലൂക്കോപീനിയ എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ എ ശ്വേതരക്താണുക്കളുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ ഏത് ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് സൂ സൂപ്ര റീനൽ ഗ്ലാന്റ് ഏത് ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് സൂപ്ര റീനൽ ഗ്ലാന്റ് ഓപ്ഷൻ ഡി അഡ്രീനൽ മനുഷ്യന് മുഖത്ത് എത്ര അസ്ഥികളാണുള്ളത് മനുഷ്യന് മുഖത്ത് എത്ര അസ്ഥികളാണുള്ളത് ഓപ്ഷൻ ബി പതിനാല് കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ സി സെറിബ്രം പൂമ്പൊടി മുതലായവ കാരണം ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പദാർത്ഥമേത് ഓപ്ഷൻ സി ഹിസ്റ്റാമിൻ ആണ് ഉത്തരം അവിടെ മാർക്ക് ചെയ്ത് മാറിപ്പോയിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ സി ഹിസ്റ്റാമിൻ ക്രൈനിയത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ക്രേനിയത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ എട്ട് ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേരെന്ത് ഹൃദയത്തിന്റെ താഴത്തെ അറയുടെ പേര് ഓപ്ഷൻ സി പെൺക്കിൾ ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസമാണ് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത് ദിവസം മനുഷ്യന്റെ കരളിന്റെ ശരാശരി ഭാരം എത്ര കിലോഗ്രാം ആണ് ഓപ്ഷൻ എ ഒന്ന് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഒന്നര കിലോഗ്രാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻ എ മദ്യകർണത്തിൽ ഏതിന്റെ എണ്ണം വർദ്ധിക്കുന്നത് കാരണമാണ് ലുക്കീമിയ ഉണ്ടാകുന്നത് ഏതിന്റെ എണ്ണം വർദ്ധിക്കുന്നത് കാരണമാണ് ലുക്കീമിയ ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഓർമ്മശക്തിയുടെയും ശക്തിയുടെയും ഭാവനയുടെയും ഇരിപ്പിടം എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഓപ്ഷൻ സി സെറിബ്ര മനുഷ്യന്റെ കാലിലെ അസ്ഥി ഏതാണ് താഴെ പറയുന്നവയിൽ മനുഷ്യന്റെ കാലിലെ അസ്ഥി ഉത്തരം ഓപ്ഷൻ ബി ടിബിയ രാത്രി കാഴ്ചക്ക് സഹായകമായ കോശങ്ങൾ രാത്രി കാഴ്ചയ്ക്ക് സഹായകമായ കോശങ്ങൾ ഏതാണ് ഓപ്ഷൻ ബി റോഡ് കോശങ്ങൾ മനുഷ്യന്റെ നേത്രകോളത്തിന്റെ വ്യാസം എത്ര സെന്റിമീറ്റർ ആണ് മനുഷ്യന്റെ നേത്രകോളത്തിന്റെ വ്യാസം എത്ര സെന്റിമീറ്റർ ആണ് ഓപ്ഷൻ ബി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ത്വക്കിന്റെ ഏറ്റവും പുറത്തെ പാളിയാണ് ഏറ്റവും പുറത്തെ പാളി ഏതാണ് ഓപ്ഷൻ ബി എപ്പിഡർമീസ് വൃക്കയിലെ കല്ല് രാസപരമായി എന്താണ് വൃക്കയിലെ കല്ല് രാസപരമായി എന്താണ് ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈറ്റ് ഉറങ്ങുമ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം ഉറങ്ങുമ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം ഉറങ്ങുമ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം നാഡീവ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് നാടീവ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവ ഗ്രന്ഥി ഓപ്ഷൻ ബി ഹൈപ്പോതലാമസ് ഏത് ഹോർമോണിന്റെ അപര്യാപ്തത കാരണമാണ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകുന്നത് ഏത് ഹോർമോണിന്റെ അപര്യാപ്തത കാരണമാണ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകുന്നത് ഓപ്ഷൻ ഡി ഇൻസുലിൻ തൊക്കിനും മുടിക്കും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത് മുടിക്കും മൃദുത്വം നൽകുന്ന ദ്രാവകം ഓപ്ഷൻ എ സീബം രാസനാമമാണ് റൈബോഫ്ലാവിൻ ഏത് വിറ്റാമിന്റെ രാസനാമമാണ് ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ബി ടു അടുത്ത ചോദ്യം മീനമാതാ രോഗമുണ്ടാക്കുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ് ഓപ്ഷൻ സി മെറുക്കുറി അക്കോസോൾ എ എന്ന വ്യാപാരനാമത്തിൽ ലഭിക്കുന്നത് എന്താണ് അക്കോസോൾ എ എന്ന വ്യാപാര നാമത്തിൽ ലഭിക്കുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റമിൻ എ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏത് താഴെ പറയുന്നവയിൽ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റമിൻ ബി ടോൾ അടുത്ത ചോദ്യം സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ പ്രവർത്തനത്താൽ മനുഷ്യന്റെ തൊക്ക് ഉൽപാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി താഴെ പറയുന്നതിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് താഴെ പറയുന്നതിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഓപ്ഷൻ ബി വൈറ്റമിൻ സി ചുവടെ പറയുന്ന ജീവകങ്ങൾ അവയുടെ രാസനാമങ്ങൾ എന്നിവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം അതായത് ജീവകം ഡി എന്നിന്റെ രാസനാമം കാൽസ്യഫെറോൾ ജീവകം ഇ ടോക്കോഫെറോൾ ജീവകം ബി സെവൺ ബയോട്ടിൻ ജീവകം ബി നയൺ ഫോളിക് ആസിഡ് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആദ്യത്തെ പ്രസ്താവന എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് സൂര്യപ്രകാശത്തിലെ അൾട്രാവലി രശ്മികളുടെ സഹായത്താൽ തോക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഡി രക്തം കട്ടുപിടിക്കുന്നതിനെ സഹായിക്കുന്നത് ജീവകം കെ ആകുന്നു കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം ഇ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാല് മാത്രം അതായത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത് തെറ്റാണ് അടുത്ത ചോദ്യം റെറ്റിനോൾ എന്നത് ചുവടെ പറയുന്നതിൽ ഏത് ജീവകത്തിന്റെ രാസനാമമാണ് റെറ്റിനോൾ എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് ജീവകത്തിന്റെ രാസനാമമാണ് ഓപ്ഷൻ ഡി ജീവകം എ ഏത് വിറ്റാമിന്റെ കുറവ് കാരണമാണ് എന്ന അസുഖം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കാരണമാണ് താൽമിയ എന്ന അസുഖം ഉണ്ടാകുന്നത് ഓപ്ഷൻ എ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഏത് വിറ്റാമിൻ രാസനാമമാണ് കാൽസിഫറോൾ ഏത് രാസനാമമാണ് കാൽസിഫറോൾ ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ ഏത് പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ സി ഹൈപ്പോ കലേറിയ ഏതിന്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈപ്പോലേറിയ കലേറിയ എന്നല്ലോ കലേമിയ ഏതിന്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ പൊട്ടാസ്യം താഴെ പറയുന്നവയിൽ വൈറ്റമിൻ എയുടെ നല്ല സ്രോതസ് ഏതാണ് താഴെ പറയുന്നവയിൽ വൈറ്റമിൻ എയുടെ നല്ല സ്രോതസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്യാരറ്റ് താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ അലിയുന്നതും ആന്റി ഓക്സിഡന്റുമായ വൈറ്റമിൻ ഏത് താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ അലിയുന്നതും ആന്റി ഓക്സിഡന്റുമായ വൈറ്റമിൻ ഏതാണ് ഓപ്ഷൻ ഡി വൈറ്റമിൻ സി മനുഷ്യ ശരീരത്തിലെ കുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏത് മനുഷ്യ ശരീരത്തിലെ കുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ താഴെ പറയുന്നതിൽ വിറ്റാമിനുകളുടെ ധർമ്മമല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ വിറ്റാമിനുകളുടെ ധർമ്മമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അവയവങ്ങളുടെ രൂപാന്തരം അസ്കോർബിക് ആസിഡ് എന്നത് ഏത് വൈറ്റമിന്റെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് ഓപ്ഷൻ സി വൈറ്റമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ ദീർഘകാലത്തെ വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത ഏത് രോഗത്തിലേക്ക് നയിക്കുന്നു ദീർഘകാലത്തെ വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത ഏത് രോഗത്തിലേക്ക് നയിക്കുന്നു ഓപ്ഷൻ ബി ബെറി ബെറി കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ഏത് കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ വിറ്റാമിൻ എ കരളിന്റെ പ്രവർത്തനത്തിന് വേണ്ട വിറ്റാമിൻ ഏത് അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക വിറ്റാമിൻ ബി വൺ അറിയപ്പെടുന്ന പേര് വിറ്റാമിൻ ബി വണ്ണിന്റെ ശാസ്ത്രനാമം അല്ലെങ്കിൽ രാസനാമം എന്താണ് ഓപ്ഷൻ ബി തയമിൻ മുറി ഉണങ്ങുന്നതിന് സഹായകമായ വിറ്റാമിൻ ഏത് മുറിവുണങ്ങുന്നതിന് സഹായകമായ വിറ്റാമിൻ ഓപ്ഷൻ ബി വിറ്റാമിൻ സി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത കാരണമാണ് റിക്കറ്റസ് എന്ന രോഗം ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ് വിറ്റാമിൻ ഇയുടെ രാസനാമം എന്താണ് വിറ്റാമിൻ ഇയുടെ രാസനാമം ഓപ്ഷൻ ബി ടോക്കോഫെറോൾ അടുത്ത ചോദ്യം വിറ്റാമിൻ സിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ സി സ്കാർബി മനുഷ്യ ശരീരത്തിൽ വൈറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ് മനുഷ്യ ശരീരത്തിൽ വൈറ്റമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്ത് ഓപ്ഷൻ എ തൊക്കിൽ ഏത് ലോഹത്തിന്റെ അപര്യാപ്തത കാരണമാണ് രക്തസമ്മർദ്ദം കുറയുന്നത് ഏത് ലോഹത്തിന്റെ അപര്യാപ്തത കാരണമാണ് രക്തസമ്മർദ്ദം കുറയുന്നത് ഓപ്ഷൻ സി സോഡിയം കാൽസ്യം ആകിരണം ചെയ്യുന്നതിന് അസ്ഥികളെ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് കാൽസ്യം ആകീരണം ചെയ്യുന്നതിന് അസ്ഥികളെ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി ചൂടേറ്റാൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിക്കുന്ന വിറ്റാമിൻ ഏത് ചൂടേറ്റാൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി രക്തം കട്ടപിടിക്കുന്നതിന് സഹായകമായ വിറ്റാമിൻ ഏതാ ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം വിറ്റാമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ സി പെർണീഷ്യസ് അനീമിയ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാ സൺഷൈൻ വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ ഡി നിയാസിൻ എന്ന ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് നിയാസിൻ എന്ന ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ ഡി പല്ലഗ്ര ചുവടെ പറയുന്ന ജീവകങ്ങൾ അവയുടെ ധർമ്മങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം അതായത് ജീവകം സി രോഗപ്രതിരോധ ശക്തി നൽകുന്നു ജീവകം കെ രക്തം കട്ടുപിടിക്കുന്നതിനു സഹായിക്കുന്നു ജീവകം ഇ വന്ധ്യതയെ ചേർക്കുന്നു ജീവകം ഡി കാൽസ്യത്തിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്നു ഓപ്ഷൻ എ ആണ് ഉത്തരം പുളിരുചിയുള്ള ഫലങ്ങളിൽ സമർത്ഥമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് പുളിരുചിയുള്ള ഫലങ്ങളിൽ സമർത്ഥമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ ബി വിറ്റാമിൻ സി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം ഏത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം ഓപ്ഷൻ എ സ്കർവി ഏത് ഹോർമോണിന്റെ അപര്യാപ്തത കാരണമാണ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകുന്നത് ഓപ്ഷൻ ഡി ഇൻസുലിന്റെ അപര്യാപ്തത കാരണമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ധാന്യവിള ഉത്തരം ഓപ്ഷൻ സി നെല്ല് അടുത്ത ചോദ്യം ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം ഉത്തരം ഓപ്ഷൻ സി കുരുമുളക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏതാണ് ഉത്തരം ഓപ്ഷൻ എ തെങ്ങ് മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തുന്ന രീതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രോപോണിക്സ് ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സേത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം ഉത്തരം ഓപ്ഷൻ സി മൂള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് ഓപ്ഷൻ ബി കുരുമുളക് കല്യാൺ സോണ സോണാലിക എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ് കല്യാൺ സോണ സോണാലിക എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ് ഉത്തരം ഓപ്ഷൻ എ ഗോതമ്പ് സങ്കലീനങ്ങളും വിളകളും എന്നൊരു ടോപ്പിക് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് ക്ലാസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്ത ചോദ്യം ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തടി തടിയേത് ഉത്തരം ഓപ്ഷൻ എ ആനിലി അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വിൻകാസ്റ്റിൻ എന്ന ഔഷധം ലഭിക്കുന്ന സസ്യം അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വിൻ കാസ്റ്റിൻ എന്ന ഔഷധം ലഭിക്കുന്ന സസ്യമേത് ഓപ്ഷൻ ബി ശവനാറി ചുവടി പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഇതിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലാസിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തേക്കാം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് കേരഫെഡ് തിരുവനന്തപുരത്ത് മാർക്കറ്റ് ഫെഡ് ഗാന്ധിഭവൻ കൊച്ചി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയം പുൽതൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം പറയുന്നവയിൽ ആർക്കാണ് കൃഷി വിജ്ഞാൻ അവാർഡ് നൽകുന്നത് ചുവടെ പറയുന്നവയിൽ ആർക്കാണ് കൃഷി വിജ്ഞാൻ അവാർഡ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ സി കൃഷി ജ്ഞന് കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി കണ്ണൂർ ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഖാരിഫ് വിളകൾ വിതയ്ക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലും വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് റാബി വിളകൾ വിതയ്ക്കുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലും വിളവെടുക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിളയാണ് നാളികേരം നാളികേരത്തെ ബാധിക്കുന്ന പ്രധാന വൈറസ് രോഗമാണ് മണ്ഡരി രോഗം അടുത്ത ചോദ്യം ചുവടെ പറയുന്ന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പിടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട് അടുത്ത ചോദ്യം പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം ഏത് പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം ഉത്തരം ഓപ്ഷൻ ബി തക്കാളി അർക്കരഹിത ഏത് പച്ചക്കറിയുടെ ഇനമാണ് അർക്കരഹിത ഏത് പച്ചക്കറിയുടെ ഇനമാണ് ഉത്തരം ഓപ്ഷൻ ബി പാവൽ ഗൗരി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് ഗൗരി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് ഉത്തരം ഓപ്ഷൻ സി തെങ്ങ് ചുവടി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവന ശരിയാണ് അതായത് നെല്ല് നെല്ല് ചോളം റാഗി എന്നിവ കാരിഫ് വിളകളാണ് പഴങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനപ്പെട്ട സെയ്ത് വിളകൾ എന്നാൽ മൂന്നാമത്തെ പ്രസ്താവനയായ മഴക്കാല വിളരീതിയാണ് സെയ്ത് എന്നത് തെറ്റാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ ഉത്തരം ഓപ്ഷൻ ഡി എപ്പിക്കൾച്ചർ മലബാറി എന്ന് വിളിക്കുന്നത് ഒരു തരം മലബാറി എന്ന് വിളിക്കുന്നത് ഒരു തരം ഉത്തരം ഓപ്ഷൻ ബി ആട് ഒരു തരം ആടാണ് മലബാറി ഏതിന്റെ ഒരു ഇനമാണ് തിരുമധുരം ഒരു ഇനമാണ് തിരുമധുരം ഉത്തരം ഓപ്ഷൻ ഡി കരിമ്പ് അടുത്ത ചോദ്യം ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പടപ്പ് അല്ലെങ്കിൽ ബഞ്ചി ടോപ്പ് ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പടപ്പ് ഓപ്ഷൻ സി പാഴ ഏതിനെ ബാധിക്കുന്നതാണ് മൊസൈക് രോഗം ഏതിനെ ബാധിക്കുന്നതാണ് മൊസൈക് രോഗം ഉത്തരം ഓപ്ഷൻ സി മരച്ചീനി കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മണ്ണിര തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെല്ലാം തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അതായത് ബ്രൗൺ വിപ്ലവം തുകലുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ വിപ്ലവം വളങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം പഴങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പീത വിപ്ലവം പാല് എന്നത് തെറ്റാണ് പാലുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക മഹാളി രോഗം ബാധിക്കുന്നത് ഏത് കാർഷിക വിളയെയാണ് മഹാളി രോഗം ബാധിക്കുന്നത് ഏത് കാർഷിക വിളയാണ് ഉത്തരം ഓപ്ഷൻ സി കൗങ്ങ് ഒറൈസ സറ്റേവ എന്നത് ഏത് സസ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റേവ എന്നത് ഏത് സസ്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻ ബി നെല്ല് ചുവടി പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരത്ത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര സോറി കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി കൈരച്ച ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂർ ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തി വരാം ചുവടെ തന്നിരിക്കുന്ന പഠനശാഖകൾ അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ചുവടെ തന്നിരിക്കുന്ന പഠനശാഖകൾ അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഓപ്ഷൻ സി ആണ് ഉത്തരം പിസി കൾച്ചർ മത്സ്യകൃഷി ർ പട്ടുന്നൂൽ കൃഷി കൾച്ചർ ശാസ്ത്രീയമായ മേൽ വളർത്തൽ കൾച്ചർ പച്ചക്കറി വളർത്തൽ ഏത് മുഖേനയുള്ള പരാഗണമാണ് ഫിലി ഏത് മുഖേനയുള്ള പരാഗണമാണ് എൻഡമോഫിലി ഉത്തരം ഓപ്ഷൻ സി പ്രാണികൾ പഴങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പഴങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പോമോളജി മണ്ണില്ലാതെ കൃഷി നടത്തുന്ന രീതി തൊട്ടുമുമ്പ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ഏതിന്റെ ഒരു ഇനമാണ് മംഗള ഏതിന്റെ ഒരു ഇനമാണ് മംഗള ഉത്തരം ഓപ്ഷൻ ബി കൗങ് ഏതിന്റെ സസ്യശാസ്ത്ര നാമമാണ് കമീലിയ സയനൻസിസ് ഓപ്ഷൻ എ തേയില ഇന്ദിരാഗാന്ധി എന്നത് ഏത് സസ്യത്തിന്റെ ഒരു ഇനമാണ് ഇന്ദിരാഗാന്ധി എന്നത് ഏത് സസ്യത്തിന്റെ ഒരു ഇനമാണ് ഓപ്ഷൻ ഡി ചെമ്പരത്തി മലേറിയ ചികിത്സയ്ക്കുള്ള ഔഷധമായ ക്വിനിൻ വർധിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ സി സിംഗോണ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമേത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന ഏത് ഉത്തരം ഓപ്ഷൻ എ തുളസി നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഉത്തരം ഓപ്ഷൻ സി എക്കൽ മണ്ണ് വാർഷിക വലയങ്ങളുടെ സഹായത്തോടെ ഒരു സസ്യത്തിന്റെ എന്ത് കണക്കാക്കാൻ കഴിയും ഓപ്ഷൻ ഡി പ്രായം നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സസ്യം ഏതാ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സസ്യം ഉത്തരം ഓപ്ഷൻ എ പായർ ഏതിന്റെ സസ്യശാസ്ത്ര നാമമാണ് കോക്കോസ് ന്യൂസിഫറ ഏതിന്റെ സസ്യശാസ്ത്ര നാമമാണ് കോക്കോസ് ന്യൂസിഫറ ഓപ്ഷൻ ബി തെങ്ങ് ബെനിയൻ ട്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആൽമരം മഞ്ഞിനെ ശത്രുവായി കണക്കാക്കുന്ന വിള ഏത് മഞ്ഞിനെ ശത്രുവായി കണക്കാക്കുന്ന വിള ഉത്തരം ഓപ്ഷൻ ഡി പുകയില ഏതിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് ഉത്തരം ഓപ്ഷൻ ഡി പരുത്തി സസ്യങ്ങളുടെ കാണ്ടത്തിലെ ശൈലത്തെയും ഫ്ലോയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന കനം കുറഞ്ഞ കോശങ്ങളാണ് ഉത്തരം ഓപ്ഷൻ എ പാറൻ കൈമ കോശങ്ങൾ കേരള വന നിയമം കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം കേരള വന നിയമം അല്ലെങ്കിൽ കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന നെല്ലിനം നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ബസ്മതി ഫലങ്ങൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം ഏത് ഫലങ്ങൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം ഓപ്ഷൻ സി വാഴ മണ്ണിന്റെ ഫലപൂഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്ന വിള ഏത് മണ്ണിന്റെ ഫലപൂഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്ന വിള ഓപ്ഷൻ ഡി പയർ സസ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് പരുത്തിനാര് ലഭിക്കുന്നത് സസ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് പരുത്തി ലഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഫലം മാങ്ങകളുടെ റാണി എന്നറിയപ്പെടുന്ന ഇനം ഏത് മാങ്ങകളുടെ റാണി എന്നറിയപ്പെടുന്ന ഇനം ഓപ്ഷൻ ഡി മൽഗോവ ആദ്യ ചോദ്യം ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി പതിമൂന്ന് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതു തരം വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആർദ്ര ഇലപൊഴിയും കാടുകൾ കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് പ്രഖ്യാപിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏത് കേരളത്തിൽ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഉത്തരം ഓപ്ഷൻ സി റാന്നി കേരളത്തിലെ ആദ്യ കണ്ടൽക്കാട് മ്യൂസിയം നിലവിൽ വന്നത് എവിടെ ഈ സമയത്തെ കറണ്ട് അഫയർ ചോദ്യം കൂടിയാണിത് ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് നിലവിൽ വന്നത് ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല ജില്ലയേത് ശതമാനടിസ്ഥാനത്തിൽ കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ഓപ്ഷൻ ബി വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഇടുക്കിയിലാണ് അടുത്ത ചോദ്യം കേരള വന നിയമം കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം കേരള വന നിയമം അല്ലെങ്കിൽ കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി കോട്ടയം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി വനശ്രീ വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വഴിയോരത്തണൽ കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷമേത് കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഉത്തരം ഓപ്ഷൻ സി തേക്ക് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ സോറി ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ് ഏറ്റവും വലിയതല്ല ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം കണ്ടെത്തിയിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി നിലമ്പൂർ സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി നമ്മുടെ മരം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇത് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള നല്ല മാർഗം എന്നത് താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് യഥാർത്ഥ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കൽ വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷമേത് വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന നാല് ജോഡികളും ശരിയാണ് അതായത് പ്രൊജക്ട് ടൈഗർ വർഷം ആയിരത്തി തൊള്ളായിരത്തി പ്രൊജക്ട് എലിഫന്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി വന സംരക്ഷണ നിയമം ആയിരത്തി പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി അടുത്ത ചോദ്യം ഏത് മൃഗമാണ് ഇന്ത്യയിൽ നിന്ന് വംശനാശത്തിന് വിധേയമായത് പറയുന്നവയിൽ ഏത് മൃഗമാണ് ഇന്ത്യയിൽ നിന്ന് വംശനാശത്തിന് വിധേയമായത് ഉത്തരം ഓപ്ഷൻ ഡി ചീറ്റ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ കേരള ഫോറസ്റ്റ് അക്കാഡമിയുടെ ആസ്ഥാനം കേരള ഫോറസ്റ്റ് അക്കാഡമിയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി അരിപ്പ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദ്ര ഇലപൊഴിയും കാടുകളായിരുന്നു മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന വനങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന വനം ഉത്തരം ഓപ്ഷൻ ഡി ഇലപൊഴിയും കാടുകൾ ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി ഡിട്രിറ്റ് ബ്രാൻഡിസ് ഡിട്രിസ് ബ്രാൻഡിസ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ കേന്ദ്രഭരണ പ്രദേശം ഏത് ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം തൊട്ടുമുമ്പ് പറഞ്ഞ ചോദ്യമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ഡാഡൂൺ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി പത്താം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ലോക വനവിസ്തൃതിയിൽ പത്താം സ്ഥാനമാണ് ഇന്ത്യയുടേത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് റിപ്പോർട്ട് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയ വർഷം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് റിപ്പോർട്ട് ആദ്യമായി തയ്യാറാക്കി തുടങ്ങിയ വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഏത് വാതകത്തിന്റെ ഘാഠതയാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത് ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വ്യക്തി ഉത്തരം ഓപ്ഷൻ സി പ്രൊഫസർ ആർ മിശ്ര ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് പ്രസ്താവനയും ശരിയാണ് അതായത് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയായ ഐ യു ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ് പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം ആരംഭിച്ചത് വാൻകാരി മാതായിയാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഗ്രീൻ ക്രോസ് സ്ഥാപിച്ചത് മിഖായി ഗോർബച്ചയോ ആണ് ഈ പറയുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഒപ്പുവെച്ച ക്യോട്ടോ ഉടമ്പടിയുടെ ലക്ഷ്യം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒപ്പുവെച്ച ക്യോട്ടോ ഉടമ്പടിയുടെ ലക്ഷ്യം എന്തായിരുന്നു ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനയും ശരിയാണ് പരിസ്ഥിതി സംരക്ഷണം ഹരിതഗൃഹ വാതക ബഹിർഗമനം നിയന്ത്രിക്കുക എന്നീ പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നടന്ന ഭൗമ ഉച്ചകോടിക്ക് വേദിയായത് റിയോഡി ജനീറോയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലോക ഭൗമ ഉച്ചകോടിയിൽ തയ്യാറാക്കിയ പ്രാമാണിക രേഖയാണ് അജണ്ട ൊന്ന് എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഓർഗാനോ ക്ലോറൈഡ് കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി കൂടിയ വിഷാംശത്തെ മോൺട്രിയൽ ഉടമ്പടിയുടെ ഉദ്ദേശം ചുവടെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മോൻട്രിയൽ ഉടമ്പടിയുടെ ഉദ്ദേശം ചുവടെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ സി ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കളുടെ ബഹിർഗമനം കുറയ്ക്കുക അന്തരീക്ഷ വായുവിൽ ഏതിന്റെയെല്ലാം അളവിലുള്ള വർദ്ധനവാണ് ആഗോള താപനത്തിന് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗിന് കാരണമാകുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് മീതെ ക്ലോറോഫ്ലോറോ കാർബൺ നീരാവി കാർബൺ ഡയോക്സൈഡ് ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ കാണിക്കുന്നു ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ കാണിക്കുന്നു ഓപ്ഷൻ എ കൊടുങ്കാറ്റിനെ പരിസ്ഥിതിയിൽ ഊർജത്തിന്റെ മുഖ്യ ഉറവിടം എന്ന് പറയുന്നത് പരിസ്ഥിതിയിൽ ഊർജത്തിന്റെ മുഖ്യ ഉറവിടം ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച ജൈവ സൂചികയായി ഉപയോഗിക്കുന്ന സസ്യമേത് പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച ജൈവ സൂചികയായി ഉപയോഗിക്കുന്ന സസ്യം ഉത്തരം ഓപ്ഷൻ ബി ലൈക്കൻസ് അന്തരീക്ഷ മലിനീകരണം അതായത് വായു ജലം മണ്ണ് എന്നിവയുടെ മലിനീകരണം തടയുന്നതിന് ഇന്ത്യൻ പാർലമെന്റിൽ എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അടുത്ത ചോദ്യം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായി മലിനീകരണം ഉണ്ടാക്കുന്ന കണികകളുടെ വ്യാസം ഏത് പി എസ് സി ബുള്ളറ്റിൻ ചോദ്യങ്ങൾ ആണുവാൻ ഓപ്ഷൻ എ ലെടു പോയിന്റ് ഫൈവ് എം എം പറയുന്നവയിൽ ഏത് ശബ്ദ അളവാണ് ചെവിയുടെ കർണപടം തകരാറിലാക്കി കേൾവിശക്തി സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത് ചോദ്യം വ്യക്തമായിട്ട് വായിക്കുക കേൾവിശക്തി സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത് ഓപ്ഷൻ ഡി നൂറ്റി അൻപത് ഡെസിബിൾ വ്യവസായ നിന്ന് പുറന്തള്ളപ്പെടുന്നവയിൽ നിന്ന് കണിക മാലിന്യങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഫലവത്തായ ഉപകരണം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ താഴെ പറയുന്നവയിൽ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വനവൽക്കരണം ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ആ തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ആ തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി യൂട്രോഫിക്കേഷൻ പോളി പോളിബ്ലൻഡ് എന്നത് എന്താണ് പോളി പോളിബ്ലൻഡ് എന്നത് എന്താണ് ഓപ്ഷൻ ഡി ർമാണത്തിനായി പുനഃചംക്രമണം മുഖേന ഉണ്ടാക്കപ്പെട്ട പ്ലാസ്റ്റിക് അവശിഷ്ടമാണ് പോളിബ്ലൻഡ് ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ ഏത് തരം പ്രതിരോധിക്കാനാണ് ഉപകരിക്കുന്നത് ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ ഏത് തരം മലിനീകരണത്തെ മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപകരിക്കുന്നത് ഓപ്ഷൻ ബി ശബ്ദ മലിനീകരണം ചുവടെ പറയുന്നതിൽ ജലമലിനീകരണം തടയുന്നതിൽ ജലമലിനീകരണം തടയുന്നത് ഏതാണ് ചുവടെ പറയുന്നതിൽ ജലമലിനീകരണം തടയുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ എ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ജലത്തിൽ നിന്ന് ഹാനികരമായ വസ്തുക്കളെ നീക്കം ചെയ്യൽ അന്തരീക്ഷത്തിലെ ഓസോൺ പാളയിലെ സുഷിരം മൂലം അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഓപ്ഷനെ വർധിതമായ കരൾ ക്യാൻസർ റേഡിയോ റേഡിയോ ആധുനിക ഉണ്ടാകുന്ന ഉത്തരം ഓപ്ഷൻ ബി ജനിതകമാറ്റം വരും വർഷങ്ങളിൽ തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വർധിതമായ സാധ്യതയാണുള്ളത് ഇതിന് പ്രധാന കാരണമാകുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഓസോൺ പാളയുടെ കനം കുറയുന്നത് സൂര്യനിൽ നിന്നും ഭൂമി സ്വീകരിക്കുന്ന താപവികിരണവും ഭൂമി പുറത്തേക്ക് വിടുന്ന താപവികിരണവും തമ്മിലുള്ള അനുപാതമാണ് ഓപ്ഷൻ ഡി താപ ബഡ്ജറ്റ് ഡോപ്സൺ യൂണിറ്റ് താഴെ പറയുന്നവയിൽ എന്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ് എന്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഓപ്ഷൻ ബി ഓസോണിന്റെ അളവ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തെ ഹോട്ട്സ്പോട്ട് ഏത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കിഴക്കൻ ഹിമാലയം ഗാഡ്കിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാന വിഷയം ഏതാണ് ഗാഡ്കിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാന വിഷയം ഏതാണ് വ്യവസായിക മാലിന്യമായ മെർക്കുറി അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമേത് ഓപ്ഷൻ സി മീനമാതാ രോഗം ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനോട് കാണിക്കുന്ന അടുപ്പത്തിന്റെ എത്ര ഇരട്ടിയാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇരുന്നൂറ് മടങ്ങ് ജലമലിനീകരണത്തിന്റെ സൂചകമായ ജീവി ഏത് ജലമലിനീകരണത്തിന്റെ സൂചകമായ ജീവി ഏതാണ് ഓപ്ഷൻ സി കോളൈ ബാക്ടീരിയ പറയുന്നവയിൽ താജ്മഹലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായത് ഏത് താഴെ പറയുന്നവയിൽ താജ്മഹലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായത് ഏതാ ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ് കാറ്റലറ്റിക് കൺവേർട്ടർ ഉറപ്പിച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ഉപയോഗിക്കാൻ നിഷ്കർഷിക്കുന്നതിന് കാരണം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ലെഡ് ിസ്റ്റിനെ നിർവീര്യമാക്കുന്നു ആ ഒരു കാരണം കൊണ്ടാണ് മെട്രോ സിറ്റികളിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന മുഖ്യ ഘടകം മുഖ്യഘടകമേത് മെട്രോ സിറ്റികളിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന മുഖ്യ ഘടകം മുഖ്യഘടകമേത് ഉത്തരം ഓപ്ഷൻ ഡി മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള പുക മലിനമാക്കപ്പെട്ട ജലം കുടിക്കുക വഴി ദന്തക്ഷയം ഉണ്ടാകാറുണ്ട് ഇവിടെ ജലത്തിന് മലിനമാക്കിയ രാസപദാർത്ഥം ഏത് ഉത്തരം ഓപ്ഷൻ എ ഫ്ലോറിൻ സൂര്യൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ഫിൽട്ടർ ചെയ്യുന്ന ഓസോൺ പാളി കാണുന്ന അന്തരീക്ഷത്തിലെ മേഖല ഏത് ഉത്തരം ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ താഴെ താഴെപ്പറയുന്നവയിൽ ഭൗമോപരിതലത്തിൽ ഗ്രീൻഹൌസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാന ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക പ്രധാന കാരണക്കാരനായതേത് ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത ചോദ്യം മനുഷ്യരിലും മൃഗങ്ങളിലും വായു ദോഷകരമായി ബാധിക്കുന്നത് ഏത് യവ വ്യവസ്ഥയെയാണ് ഉത്തരം ഓപ്ഷൻ സി ശ്വസന വ്യവസ്ഥയെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോകത്തിലെ നാൽപ്പത്തി നഗരങ്ങളിൽ അതീവ മലിനീകരണം നേരിട്ടതായി അടയാളപ്പെട്ട അടയാളപ്പെടുത്തപ്പെട്ടു ഇതിൽ ഡൽഹിയുടെ സ്ഥാനം ഏതായിരുന്നു ഓപ്ഷൻ സി നാലാമതായിരുന്നു അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ വാതകം പുറത്തുവിടുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ വാതകം പുറത്തുവിടുന്നത് ഉത്തരം ഓപ്ഷൻ എ റെഫ്രിജറേറ്ററുകൾ ഇക്കോസാൻ ടോയ്ലറ്റുകൾ വിജയകരമായി പ്രവർത്തിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി കേരളം ശ്രീലങ്ക ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റിലൂടെ അത് അറിയിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കാണുക താങ്ക്